കേരളത്തിൽ തെരുവു നായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേൽക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത് സംബന്ധിച്ച വാർത്തകൾ ദിനംപ്രതി വരുമ്പോൾ ഈ വിഷയത്തിൽ ഉടൻ നടപടി വേണമെന്ന് വിദഗ്ദ്ധർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട് കുട്ടികൾ സ്കൂളിലെത്തും വരെ പിന്തുടരേണ്ട അവസ്ഥയാണ് രക്ഷിതാക്കൾക്ക് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാത്ത നേരങ്ങളിൽ തീരത്ത് വിശ്രമിക്കുന്നതും രാത്രികാലങ്ങളിൽ മണൽപ്പരപ്പിൽ ഉറങ്ങുന്നതും പതിവായിരുന്നു എന്നാൽ അതെല്ലാം ഇപ്പോൾ തെരുവു നായ്കളെ ഭയന്ന് ഇല്ലാതായിരിക്കുകയാണെന്ന് തീരപ്രദേശത്തുള്ളവരും പറയുന്നു പലയിടങ്ങളിലും രൂക്ഷമായ പ്രതിസന്ധി ഉടലെടുത്തിട്ടും ഫലപ്രദമായ രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ അധികൃതർക്കാകുന്നില്ല കഴിഞ്ഞ ദിവസം ബിജെപിയും വിഷയത്തിൽ വർദ്ധിച്ചുവരുന്ന മാംസ മാംസകടകളും അറവുശാലകളും വർധിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ തെരുവു നായ്ക്കൾ അക്രമാസക്തരാകുന്ന സ്ഥിതിവിശേഷമുണ്ടാകുന്നതെന്നാണ് ബി ജെ പി തുറന്നടിച്ചത് സർക്കാർ ഇതിന് പരിഹാരം കാണണമെന്നും ബി ജെ പി ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ തെരുവുനായ ആക്രമണം ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് നേരെയാണ് തലനാരിഴയ്ക്കാണ് മാറിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ തെരുവു നായ ഓടിയെത്തിയത് ദില്ലിയിൽ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ എ കെ ജി ഭവനിൽ നിന്ന് കാറിൽ കയറുമ്പോഴായിരുന്നു സംഭവമുണ്ടായത് കാറിന്റെ ഡോറ് തുറക്കാൻ തുടങ്ങവെയാണ് തെരുവു നായ കാറിന്റെ അടുത്തേക്ക് ഓടിയെത്തിയത് ഉടൻ കാറിന്റെ സമീപത്തുണ്ടായിരുന്ന കേരള പോലീസിലെ സുരക്ഷാ ജീവനക്കാർ നായയെ കാലുകൊണ്ട് ആട്ടി ഓടിക്കുകയായിരുന്നു സുരക്ഷാ ജീവനക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെങ്ങും തെരുവുനായ ആക്രമണം അതിരൂക്ഷമായ സാഹചര്യത്തിൽ തെരുവുനായ പ്രശ്നത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കണമെന്ന് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനോട് ആരാഞ്ഞിരുന്നു ഏതായാലും തെരുവു നായ്ക്കൾ ഭീകരന്മാരാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തന്നെ വ്യക്തമായ ബോധ്യം വന്നതിനാൽ ഈ സംഭവത്തിൽ അടിയന്തരമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് ഡെ മലയാളം